Hi friends, ellavarkkum let's learn civil engineering classroom inde pudhiya oru video ilekku swagatham. Innathe video ile nammal discuss cheyan pokunnathu September 24 ne nadakkanirikkunna overseer grade examukalkku vendittulla previous year question paper il ninnulla chodyangalanu ee video ilude discuss cheynathu. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ മുതൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൽ എസ് സി ഡിയിലുള്ള ഓവർസിയർ ഗ്രേഡ് വണ്ണിന്റെയും കെ എസ് ഐ ഡി സിയുടെ ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് ടുവിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2014 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗിന്റെയും അതേപോലെ തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേയിലെ ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് ടുവിന്റെയും സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് വേണ്ടിയിട്ട് 2016 നടന്നിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് ടുവിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. 1 horsepower ഈസ് ഈക്വൽ ടു, സാധാരണയായിട്ട് ചോദിക്കുന്ന നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. 1 horsepower ഈസ് ഈക്വൽ ടു, ഒരു എച്ച് പി എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എത്ര വാട്ട്സ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളത്. ഓപ്ഷനിൽ ചിലപ്പോൾ 736 746 ഉണ്ടാവും. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. 735.5 അല്ലെങ്കിൽ 745.9 അതല്ലെങ്കിൽ 736 വാട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില അതിൽ 746 വാട്ട്സ് ഉണ്ടാവും. എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, 1 horsepower മെക്കാനിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇംപീരിയൽ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ അത് 746 വാട്ട്സ് ആണ്. എന്നാൽ മെട്രിക് സിസ്റ്റത്തിൽ 1 horsepower എന്ന് പറയുന്നത് 736 വാട്ട്സ് ആണ്. അപ്പൊ ഒരു 10 വാട്ട്സിന്റെ കുറവുണ്ട് മെക്കാനിക്കൽ എച്ച് പിന്നേക്കാളും. മെട്രിക് എച്ച് പി എന്ന് പറയുന്നത് 10 വാട്ട്സിന്റെ കുറവുണ്ട്, 736 വാട്ട്സ് ആണ്. ഓക്കെ, ഇതിന്റെ ആക്ച്വൽ വാല്യൂ കൃത്യമായിട്ടുള്ള വാല്യൂ ആണ് 735.5 അതേപോലെ തന്നെ 745.9 കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് വാല്യൂവും എന്തില്ല, ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഓപ്ഷനിൽ ഈ ആൻസർ ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതിന്റെ ആൻസർ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ഇനി വാട്ട് ഈസ് എർഗ്? എർഗ് എന്ന് പറഞ്ഞാൽ ഇ ആർ ജി എന്ന് പറഞ്ഞ യൂണിറ്റ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇ ആർ ജി എന്ന് പറഞ്ഞ യൂണിറ്റ് ഡിനോട്ട് ചെയ്യുന്നത് എനർജിനെയാണ്. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ എസ് ഐ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മെട്രിക് സിസ്റ്റത്തിൽ പറയാറുള്ള എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. എന്നാൽ സി ജി എസ് സിസ്റ്റത്തിൽ, സി ജി എസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് അങ്ങനെ വരുന്ന സി ജി എസ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എർഗാണ്. ജൂള് എന്ന് പറയുന്നത് എസ് ഐ സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ എം കെ സിസ്റ്റത്തിലാണ്, മീറ്റർ കിലോഗ്രാം സെക്കൻഡ് എന്നുള്ള ആ സിസ്റ്റത്തിലാണ് നമ്മൾ ജൂള് പറയുന്നത്. എന്നാൽ സി ജി എസ് സിസ്റ്റത്തില് എനർജിയുടെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് എർഗാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ, ഒരു ബോഡിയുടെ മൂവ്മെന്റ് കാരണം അല്ലെങ്കിൽ ഒരു ബോഡിയുടെ പൊസിഷനിൽ വരുന്ന ചേഞ്ച് കാരണം ആ ബോഡി പ്രോസസ് ചെയ്യുന്ന എനർജി ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് സിമ്പിളായിട്ട് നമ്മളിത് സാധാരണയായിട്ട് പറയാറുള്ള ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു എനർജി ഒരു സെർട്ടൺ ഹൈറ്റിൽ സ്റ്റോർ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് അനങ്ങാതെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന എനർജിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എന്നാൽ ഈ പൊട്ടൻഷ്യൽ എനർജി ഉള്ള ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. സോ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ, അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് കാരണം ആ ബോഡിക്ക് കിട്ടുന്ന എനർജി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈനറ്റിക് എനർജിയാണ്. ഇനി വാട്ട് ഈസ് മെക്കാനിക്കൽ എനർജി? മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റിസൾട്ടന്റ് അപ്വേർഡ് ത്രസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡില് ഒരു ബോഡി ഇമേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയിലേക്ക് ആ ഫ്ലൂയിഡ് കൊടുക്കുന്ന അപ്വേർഡ് ത്രസ്റ്റിനെ അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിന്റെ റിസൾട്ടന്റിനെ എന്താണ് പറയാന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ബുവാൻസി എന്നാണ് അല്ലെങ്കിൽ ബുവാൻ ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. എന്താണ് ബുവാൻസി അല്ലെങ്കിൽ ബുവാൻ ഫോഴ്സ്? ബുവാൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി
വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡിലേക്ക് നമ്മൾ ഇമേഴ്സ് ചെയ്യുമ്പോൾ അത് ആ ഒബ്ജക്റ്റ് താന്നു പോകാനുള്ള കാരണം എന്താണ്? ഗ്രാവിറ്റി ആണ്. അത് ഒരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ടാക്കുകയും ആ ഡ്രാഗ് ഫോഴ്സ് വെള്ളത്തിലൂടെ ആ ഒബ്ജക്റ്റിനെ താഴോട്ട് വലിക്കുകയും ചെയ്യും. സോ ഈ ഒബ്ജക്റ്റ് താഴത്തോട്ട് പോകുമ്പോൾ തന്നെ ആ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും? മുകളിലേക്ക് അതിനൊരു അപ്പേർഡ് ത്രസ്റ്റ് കൊടുക്കും. ഒരു മുകളിലോട്ട് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യും. സോ ആ അപ്ലൈ ആവുന്ന ആ ഫോഴ്സിനെയാണ് ബുവാൻ ഫോഴ്സ് അല്ലെങ്കിൽ ബുവാൻസി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ്? ഒരു ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം നമുക്കറിയാം. സാധാരണ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഡെൻസിറ്റി ഉണ്ട്. മാസ് ഡെൻസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ വെയിറ്റ് ഡെൻസിറ്റി ഉണ്ട്. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം, ആൻഡ് വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം. ഓക്കെ, അതിനെ നമ്മൾ സ്പെസിഫിക് വെയിറ്റ് എന്നും പറയാറുണ്ട്. ഇനി എന്താണ് വിസ്കോസിറ്റി? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, മുമ്പത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിന്റെ റെസിസ്റ്റൻസ് ടു ഫ്ലോ, ഒഴുകുന്നതിനെതിരെയുള്ള അതിന്റെ എബിലിറ്റിനെയാണ് എന്ത് പറയുക, വിസ്കോസിറ്റി എന്ന് പറയാം. ഇനി വാട്ട് ഈസ് സെന്റർ ഓഫ് ഫ്ലോട്ടേഷൻ? സെന്റർ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ എന്ത് ചെയ്യാണ്? ഫ്ലോട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ഫ്ലോട്ട് ചെയ്യുന്ന ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ മാസ് ആക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുക. ഒരു ഒബ്ജക്റ്റ് ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ഫ്ലോട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് എന്ത്? സെന്റർ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയും വെള്ളത്തിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ എന്താണ് പറയാന്നുള്ളതാണ്. അതിനെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു സബ്സ്റ്റൻസിന്റെയും ഡെൻസിറ്റി, അത് വെയിറ്റ് ഡെൻസിറ്റി ആവാം അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി ആവാം, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അതായത് വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ഇനി എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? ശരിക്കും റിലേറ്റീവ് ഡെൻസിറ്റിയും അതേപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഒരേ ടേം ആണ്. ദാറ്റ് ഇസ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദി ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്നാണ്. അപ്പോൾ അത് ഗ്യാസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് വാട്ടർ ആണ് എടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ അതിനെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലൂയിഡ് ഏത് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡും ആവാം. ചിലപ്പോൾ ഗ്യാസിന്റെ കേസിൽ നമ്മൾ എയറിനെയാണ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. സോ അങ്ങനത്തെ കേസുകളിൽ നമുക്കതിനെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റിയും ഒരേ ടേം ആണ്. ഇൻ ടേംസ് ഓഫ് വാട്ടർ പറയുമ്പോൾ നമ്മൾ അതിനെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ്? മാസ് ഇൻടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയാം. മാസ് ഇൻടു ഗ്രാവിറ്റി ആണ് വെയിറ്റ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മീറ്റർ യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഷുഗർ കണ്ടന്റ് ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ ഷുഗർ കണ്ടന്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീറ്റർ എന്ന് പറയുന്ന പേരെന്താണ്? ഒരു സൊല്യൂഷന്റെ ഷുഗർ കണ്ടന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീറ്ററിന്റെ പേര് സാക്കറോ മീറ്റർ എന്നാണ്. നമുക്കറിയാം സാക്കറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശർക്കരേനെയാണ് നമ്മൾ സാക്കറിൻ എന്ന് പറയുക അല്ലെ. അപ്പൊ മധുരമുള്ള ഒരു കണ്ടന്റിനെ അല്ലെങ്കിൽ മധുരമുള്ള ഒരു സൊല്യൂഷന്റെ ഷുഗർ കണ്ടന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സാക്കറോ മീറ്റർ. ഇനി എന്താണ് ഹൈഡ്രോമീറ്റർ? നമ്മൾ ജിയോടെക്കിൽ പഠിച്ചിട്ടുള്ളതാണ് ഹൈഡ്രോമീറ്റർ അനാലിസിസ് ഒക്കെ. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 75 മൈക്രോണിലും താഴെയുള്ള സോയിൽ പാർട്ടിക്കിൾസിന്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഹൈഡ്രോമീറ്റർ എന്നുള്ളത്. ഇനി എന്താണ് ലാക്ടോമീറ്റർ? ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിന്റെ പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലാക്ടോമീറ്റർ. പാലിൽ എത്രയാണ് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ലാക്ടോമീറ്റർ. എന്താണ് ആൽക്കഹോളോമീറ്റർ? ആൽക്കഹോളോമീറ്റർ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിന്റെ കണ്ടന്റ്, ആൽക്കഹോളിന്റെ പ്രസൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ആൽക്കഹോളോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ടൈം ഇസ് എ കോൺസ്റ്റന്റ്. അതിന് എന്ത് ഫ്ലോ എന്നാണ് നമ്മൾ പറയാന്നുള്ളതാണ്. ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ടൈം ഇസ് എ കോൺസ്റ്റന്റ്. ടൈമിലുള്ള ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആവുന്നതിനെ, അങ്ങനത്തെ ഫ്ലൂയിഡ് ഫ്ലോനെ നമ്മൾ പറയുന്നത് സ്റ്റഡി ഫ്ലോ എന്നാണ്. അങ്ങനെ കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ എടുക്കുന്ന ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയും. ഇനി എന്താണ് യൂണിഫോം ഫ്ലോ? യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോയുടെ വെലോസിറ്റിയോ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡോ ഒരു സമയത്തും ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോയിന്റിലും ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഫ്ലൂയിഡ് ഫ്ലോനെയാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുക.
Now, what is laminar flow? Laminar flow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഒഴുകുന്നത് അല്ലെങ്കിൽ ഒരു ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള പാത്തുകളിലൂടെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ലാമിനാർ ഫ്ലോ എന്ന് പറയാം. വളരെ ശാന്തമായിട്ട് ഒഴുകുന്നതിന് നമുക്ക് ലാമിനാർ ഫ്ലോ എന്ന് പറയാം. വളരെ സ്മൂത്ത് ആയിട്ടും അതേപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള പാത്തുകളിലൂടെയാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ലാമിനാർ എന്ന് പറയും. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടർബുലന്റ് എന്നാണ് പറയാം. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്ചാർജ് ഫോർ എ റൈറ്റ് ആംഗുലർ വി നോച്ച് ഈസ് ഈക്വൽ ടു. ഒരു റൈറ്റ് ആംഗുലർ വി നോച്ചിന്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ വി നോച്ച് ഉപയോഗിക്കുന്നത്? വി നോച്ചിന്റെ അല്ലെങ്കിൽ റൈറ്റ് ആംഗുലർ വി നോച്ച്, അതായത് വിയുടെ അവിടെ ഫോം ചെയ്യുന്ന ആംഗിള് 90 ഡിഗ്രി ആകുന്ന വി നോച്ചുകളുടെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സാധാരണ വി നോച്ച് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രയാംഗുലർ നോച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 8/15 CD ഇൻറ്റു √2g ഇൻറ്റു tan θ/2 ഇൻറ്റു h^5/2 എന്നുള്ളതാണ്. എന്താണ് സി ഡി, എന്താണ് ജി, എന്താണ് തീറ്റ ആൻഡ് എന്താണ് എച്ച്? സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയും. അതായത് നമ്മൾ തിയറിറ്റിക്കലി നമുക്ക് ഫോം ചെയ്യുന്ന ഇക്വേഷൻ പ്രാക്ടിക്കൽ കേസിൽ അത്രയും ഡിസ്ചാർജ് ചെയ്തില്ല ഡ്യൂ ടു സം ലോസസ്. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോയിഫിഷ്യന്റ് ആണ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്നുള്ളത്. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാംഗുലർ നോച്ചിന്റെ വി പോർഷനിൽ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ റൈറ്റ് ആംഗുലർ വി നോച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ഹെഡാണ്. ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വിയുടെ ഏറ്റവും ബോട്ടം പോർഷനും അതേപോലെ തന്നെ ടോപ്പിലുള്ള വാട്ടർ ലെവലും തമ്മിലുള്ള വാട്ടർ ലെവൽ ഡിഫറൻസിനെയാണ് നമ്മൾ എച്ച് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ റൈറ്റ് ആംഗിളുടെ വി നോച്ചിന്റെ സി ഡിയും അതേപോലെ തന്നെ അതിന്റെ തീറ്റയും ജിയുടെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ആയിട്ട് 1.417 h^5/2 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് സോൾവ് ചെയ്യാൻ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് എച്ചിന്റെ വാല്യൂ 5/2, എച്ചിന് മാത്രമേ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റാത്തുള്ളൂ. സോ അതിന് റേസ് ടു 5/2 വരുന്ന ആ കേസ് ആയിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ ആൻസർ ആയിട്ട് ഉണ്ടാവുക. സോ ക്യൂ ഇസ് ഈക്വൽ ടു 1.417 h^5/2 എന്നുള്ളതാണ് റൈറ്റ് ആംഗുലർ വി നോച്ചിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ബിറ്റ്വീൻ ദ വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ ഈസ്. ഒരു ചാനലിന്റെ, ഒരു ഓപ്പൺ ചാനലിന്റെ ക്രോസ് സെക്ഷനും അതേപോലെ തന്നെ അതിന്റെ വെറ്റഡ് പെരിമീറ്ററും അല്ലെങ്കിൽ വെറ്റഡ് ഏരിയ ടു ദ വെറ്റഡ് പെരിമീറ്ററിന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ വെറ്റഡ് ഏരിയ ടു ദ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് റേഡിയസ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ എന്തില്ല, ഇതിൽ കൊടുത്തിട്ടില്ല. ഹൈഡ്രോളിക് റേഡിയസ് ആണ് ശരിക്ക് വെറ്റഡ് ഏരിയ ടു ദ വെറ്റഡ് പെരിമീറ്റർ. നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലനേഷനിൽ കാണാം, R is equal to hydraulic radius, R is equal to area of cross section to the wetted perimeter. Area of cross section എന്ന് പറയുന്നത് എന്തായിരിക്കും, വെറ്റഡ് ഏരിയ ആയിരിക്കും. ഇനി വെറ്റഡ് ഏരിയ എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഒഴുകുന്ന വാട്ടർ ലെവലിനെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രം. അതായത് ആ ചാനലിന്റെ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ല, മറിച്ച് വാട്ടർ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണോ അതാണ് വെറ്റഡ് ഏരിയ ടു ദ വെറ്റഡ് പെരിമീറ്റർ. അതിനെ നമ്മൾ ഹൈഡ്രോളിക് റേഡിയസ് എന്നാണ് പറയാം. പക്ഷേ റെക്ടാംഗുലർ ചാനലിന്റെ കേസിൽ ഹൈഡ്രോളിക് റേഡിയസും അതേപോലെ തന്നെ ഹൈഡ്രോളിക് മീൻ ഡെപ്തും എന്താണ്, സെയിം ആണ്. അതായത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ടു ദ ടോപ്പ് വിഡ്ത്, ഏരിയനെ എന്ത് ചെയ്യുക, ടോപ്പ് വിഡ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു വാല്യൂ ആണ് എന്ത്, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. അപ്പോൾ റെക്ടാംഗുലർ ചാനൽ സെക്ഷനിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്തും അതേപോലെ തന്നെ ഹൈഡ്രോളിക് റേഡിയസും സെയിം ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയാം ഇൻ കേസ് ഓഫ് എ റെക്ടാംഗുലർ ചാനൽ. പക്ഷെ ഓപ്ഷനിൽ അങ്ങനെ റെക്ടാംഗുലർ ചാനലാണ് തന്നിട്ടില്ല. പക്ഷെ ഇവിടെ എന്താണ് ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി ആയിട്ട് ഇതിനെ കൊടുക്കാം. പക്ഷെ വേറൊരു കാര്യമുള്ളത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് തന്നെയാണ് ഹൈഡ്രോളിക് ഡെപ്ത്. ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് ഹൈഡ്രോളിക് ഡെപ്ത് ആണ്. അപ്പൊ ഹൈഡ്രോളിക് ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ ഓപ്ഷൻ എയും ശരിയാണ്. ശരിക്കും ഇതിന്റെ ആക്ച്വൽ ആൻസർ വെറ്റഡ് ഏരിയ ടു ദ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് റേഡിയസ് ആണ്. ഇൻ കേസ് ഓഫ് റെക്ടാംഗുലർ ചാനൽ ഹൈഡ്രോളിക് റേഡിയസും അതേപോലെ തന്നെ ഹൈഡ്രോളിക് മീൻ ഡെപ്തും എന്തായിരിക്കും, സെയിം ആയിട്ടാണ് വരിക. ഇനി എന്താണ് ഗ്രേഡിയന്റ് ലൈൻ? ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലൈനുകളാണ്. നമുക്കറിയാം വാട്ടറിന് 3 ടൈപ്പ് എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലോയിങ് ഫ്ലൂയിഡിന് 3 ടൈപ്പ് ഓഫ് എനർജി ഉണ്ടാവും. അതാണ് ബെർനൌളീസ് ഇക്വേഷൻ പറയുന്നത്. പ്രഷർ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഇതിൽ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എനർജിയും കൂടെ സമ്മിൻ
എങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് അത് വെച്ച് നമ്മൾ വരയ്ക്കുന്ന ലൈൻ ആണ് എന്ത് എനർജി ലൈൻ ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഡെപ്ത് ഓഫ് ലിക്വിഡ് ഫോർ വിച്ച് ദ സ്പെസിഫിക് എനർജി ഇസ് മിനിമം സ്പെസിഫിക് എനർജി മിനിമം ആകുന്ന ലിക്വിഡ് ഡെപ്തിന് ഒരു ചാനലിലൂടെ ഒഴുകുമ്പോൾ അവിടെ വാട്ടറിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ സ്പെസിഫിക് എനർജി മിനിമം ആകുന്നതിനെ നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാണ് പറയുക ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ദ ഹോൾ സർക്കിൾ ബെയറിംഗ് ഓഫ് ആർ ബി സൗത്ത് 2° 30' ഈസ്റ്റ് ഈസ് നമുക്കൊരു റെഡ്യൂസ്ഡ് ബെയറിംഗ് തന്നിട്ടുണ്ട് സൗത്ത് 2° 30' ഈസ്റ്റ് അതിന്റെ ഹോൾ സർക്കിൾ ബെയറിംഗ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഈ കൺവേർഷൻ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചെറിയ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് 4 ക്വാഡ്രന്റുകൾ ഉണ്ട് ആ 4 ക്വാഡ്രന്റിൽ നോർത്ത് അതേപോലെ തന്നെ താഴെ സൗത്ത് ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഓക്കെ അല്ലെ ഫസ്റ്റ് ക്വാഡ്രന്റ് നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് ആണ് സെക്കൻഡ് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് ആണ് തേർഡ് സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഫോർത്ത് നോർത്ത് വെസ്റ്റ് ക്വാഡ്രന്റ് ആണ് അപ്പൊ ഇതില് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലെ ഒരു ക്വാഡ്രന്റൽ ബെയറിംഗ് വന്നു കഴിഞ്ഞാൽ അത് സൗത്തിൽ നിന്ന് ആ ലൈനിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് അപ്പൊ സൗത്തിൽ നിന്ന് ആ ലൈനിലേക്ക് മെഷർ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180° മൈനസ് ആ ക്വാഡ്രാൻഡൽ ബെയറിംഗ് ആണ് സോ 180° മൈനസ് ആ ക്വാഡ്രാൻഡൽ ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 180 - 2° 30' എന്ന് വരും സോ ഇതിന്റെ ആൻസർ വിൽ ബി 177° 30' എന്ന് വരും അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക ഓക്കെ ഇനി അത് ഏത് ക്വാഡ്രന്റിൽ വന്നാലും ഏത് ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഹോൾ സർക്കിൾ ബെയറിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്രയാണോ തീറ്റ തന്നിട്ടുള്ളത് അത് തന്നെയായിരിക്കും എന്ത് ഹോൾ സർക്കിൾ ബെയറിംഗിൽ ഉണ്ടാവുക സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ 180 - തീറ്റ ആയിരിക്കും തേർഡ് ക്വാഡ്രന്റിൽ ഹോൾ സർക്കിൾ ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീറ്റ -180° ആയിരിക്കും ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ അത് 360 - തീറ്റ ആയിരിക്കും അങ്ങനെയാണ് ഹോൾ സർക്കിൾ ബെയറിംഗ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സോ ഇത് നമ്മൾ പല ഇതിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മുമ്പത്തെ പല വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ സർവേയുടെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ച് വളരെ ഡെപ്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ